ഹലോ ഫ്രണ്ട്സ്, റയാൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും ഷോപ്പിൽ പോയി നല്ല സ്വാദോടെ കഴിക്കുന്ന ഒരു വിഭവമായിട്ടാണ് മീറ്റ് കട്ട്ലേറ്റ്. ചിലർ ഇതിനെ ബീഫ് കട്ട്ലേറ്റ് എന്നും പറയാറുണ്ട്. അപ്പൊ എല്ലാവർക്കും തന്നെ ഇതെങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാന്ന് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മുടെ ടേസ്റ്റി മീറ്റ് കട്ട്ലേറ്റ് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഞങ്ങളുടെ വീഡിയോസ് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് മീറ്റ് കട്ട്ലേറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പശുവിറച്ചിയോ പോത്തിറച്ചിയോ എന്ത് വേണമെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാം. ഇപ്പോൾ ഇറച്ചി വേവിച്ച് മിക്സിയിൽ ഒന്ന് കറക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ബ്രെഡ് ക്രംസ്, പിന്നെ 3 മുട്ട വേണം, പിന്നെ 3 ഉരുളക്കിഴങ്ങ് തൊലി പൊളിച്ച് വേവിച്ച് വെച്ചതാണിത്. അതിനെ നമുക്ക് ഉടച്ചെടുക്കണം. 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 3 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ വേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ബാക്കി സ്പൈസസും ചേർത്ത് ആദ്യം നമുക്ക് കട്ട്ലേറ്റിന്റെ മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലിട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പൊ ഇതൊരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ബാക്കി സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമുക്ക് പൊടികൾ ചേർക്കാനുള്ളത് 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി 1/2 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഞങ്ങളൊരു കൈപ്പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാ കേട്ടോ, മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. ഇവിടെ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബീഫ് ചെറുതായി ഒന്ന് മൊരിഞ്ഞു വരണം, അത്രയ്ക്ക് സ്റ്റിക്ക് ആവരുത്. ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മൊരിഞ്ഞു വരുന്നത് വരെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടുന്നത് പോലത്തെ സൗണ്ട് കേൾക്കും. അപ്പോൾ നമുക്കിത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അത് ഞങ്ങൾ ഉടച്ചെടുത്തതാട്ടോ, കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നിങ്ങൾ ഉടച്ചെടുത്താൽ മതി. അപ്പോൾ പൊട്ടറ്റ് ചേർത്ത് കുറച്ച് നേരം നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം. ഒരു 2 to 3 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി മസാല ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നല്ലോണം ആറി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അപ്പം നമ്മുടെ മസാല ശരിക്കും ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവച്ച് നല്ലപോലെ ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തിട്ട് റൗണ്ടിലോ ഓവൽ ഷേപ്പിലോ ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ കറക്റ്റ് റൗണ്ടാക്കാൻ ഞങ്ങളിവിടെ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ ഈ മസാല വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഷേപ്പ് കിട്ടും. അങ്ങനെ ഞങ്ങൾ എല്ലാം ഇങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പ്, ഓവൽ ഷേപ്പ്, റൗണ്ട് ഷേപ്പ് അങ്ങനെ എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കണം. ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് റസ്കും ഉപയോഗിക്കാം, റസ്ക് പൊടിച്ചെടുത്താൽ മതി. ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക. ആദ്യം ക്രിസ്പി ഇഷ്ടമല്ലാത്തവർ ഇത് 1 തവണ ചെയ്താൽ മതി. ഇവിടെ കവറിങ് ക്രിസ്പി ആയിട്ട് വേണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 തവണ മുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് നല്ലപോലെ ചൂടാകുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കവർ
എല്ലാവരും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി മീറ്റ് കട്ട്ലേറ്റ് അല്ലെങ്കിൽ ബീഫ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനി റയാന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അവൻ പറയും ഇത് എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് അമ്മ ഉണ്ടാക്കിയത്? സൂപ്പറാണോ? ശരിക്കും സൂപ്പറാട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാ. അപ്പൊ എല്ലാരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ വേറൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ ബൈ ഫ്രണ്ട്സ് ആൻഡ് ടേക്ക് കെയർ.